ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നേക്കുന്നത് സിനാവിൽ തന്നെ ഒരു ഓൾഡ് ടൗൺഷിപ്പ് ഉണ്ട്. ആ ഓൾഡ് ടൗൺഷിപ്പിൻ്റെ അടുത്താണ് കോട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഭാഗത്താണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ കോട്ടയുടെയൊക്കെ പണി ചെയ്തേക്കണത് നിങ്ങൾ കണ്ടോട്ടോ. തനി നമ്മുടെ കളിമണ്ണുണ്ടല്ലോ, അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അത് കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കരിങ്കല്ലുണ്ടല്ലോ, നമ്മുടെ കരിങ്കല്ല് ഉരുണ്ട ഈ പാറകൾ പോലത്തെ, അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഭിത്തികൾ ചെയ്തേക്കണം. ഭിത്തികളാണെങ്കിലും നല്ല സൈസാണല്ലോ, നമ്മുടെ മറ്റേ ഹോളോ ബ്രിക്സൊക്കെ ഉണ്ടല്ലോ, ബ്രിക്സൊക്കെ വെച്ച് അതിനേക്കാളും രണ്ടിരട്ടിയുള്ള വീതിയാണ് ഇതിൻ്റെ ഈ കട്ട പോലെ ചെയ്തേക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണെങ്കിൽ എന്തോ മരം, എന്തോ മരമാണെന്ന് എനിക്ക് മനസ്സിലാവണ്ടാ, ആ മരം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കണം. അതിൻ്റെ മുകളിൽ ഈ ഈന്തപ്പനയുടെ ഓലയുടെ തണ്ടുണ്ടല്ലോ, ആ തണ്ട് ഓലയെ കളഞ്ഞിട്ട് ഓലയുടെ തണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മിശ്രിതം തന്നെ, അതായത് നമ്മുടെ ഈ എനിക്ക് തോന്നി കളിമണ്ണ് പോലത്തെ സാധനം തന്നെ മുകളിൽ വെച്ചിട്ടാണ് പിന്നെ മുകളിലേക്ക് കെട്ടിപ്പോയേക്കണത്. നമുക്ക് ഉള്ളിലോട്ടൊക്കെ കയറി നോക്കാം. ഇപ്പം ഇതൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് വീണ ലെവലിലൊക്കെ നിൽക്കുന്നുണ്ട്. വേണ്ട മുകളിലേക്ക് ഇത്ര, നമ്മുടെ അവിടുത്തെ രണ്ട് മൂന്ന് നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റിൽ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഇത് കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇതെങ്ങനെ ചെയ്തെന്നാണ് ഭയങ്കര ഒരു അത്ഭുതം തന്നെ ഉണ്ടാ. ഇതൊക്കെ നോക്കിയ റൂമൊക്കെ ചെറിയ റൂമാണ്ടോ, ഒരു എട്ടടിയുള്ള റൂം അടികൂടെ. റൂം കണ്ടിട്ട് എനിക്ക് തോന്നണ ഒരു എട്ടടി, ഏകദേശം ഒരു എട്ടടിയുള്ള റൂമാണ്. പിന്നെ ഇടക്കിടക്ക് ഷെൽഫ് പോലെ ഉണ്ടാക്കാനൊന്നുണ്ട്, ചെറിയ ഗ്യാപ്പ് പോലെയാണ് ഷെൽഫ് പോലെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് ഈ റൂമിൽ തന്നെ. മുകളിൽ സീലിംഗ് ഇതാണ് പരിപാടി, ഞാൻ നേരത്തെ കാണിച്ചതന്നില്ലേ, അതേപോലെ തന്നെ സീലിംഗ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഈ കട്ടനെ കെട്ടി പൊക്കിങ്ങനെ പോയേക്കുന്നത്. പക്ഷേ ഈ സാധനം ഇത്രയും മുകളിലേക്ക് ഇങ്ങനെ കെട്ടി ഉയർത്തി പോയിട്ടും ഇത് വീഴാണ്ടും ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയുണ്ട്, ഇതിൻ്റെ ഈ മതിലിൻ്റെ താഴത്തെ ഭിത്തിയുടെ ഒന്നും ഇത്രയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കയറിപ്പോയി നോക്കട്ടെ, സംഭവം പണ്ടത്തെ കിടില്ല സെറ്റപ്പ് തന്നെ ആയിക്കോട്ടെ. ഏത് നൂറ്റാണ്ടി പണിതേക്കണോ, ഉള്ളിലാണെങ്കിൽ നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരു മനുഷ്യനോട് കയറണില്ല. ഈ മുകളിലേക്ക് ഞാൻ കാണിച്ചിരുന്നേ, ഇത്രയും ഹൈറ്റിലുണ്ടോ, ഒരു മൂന്ന് മൂന്ന് നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റിൽ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഇതിലേക്കാളും വലുത് അപ്പുറത്ത് ഇതിൻ്റെ കോട്ടകളുണ്ട് കേട്ടോ. ഉണ്ടോ, എന്താണ് സംഭവമല്ലേ, കിട്ടില്ലെന്നാണ് അണ്ട. അപ്പം അന്നത്തെ ആൾക്കാരെ സമ്മതിക്കണം. ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജസ്ഥാനിലേക്ക് കോട്ടകളില്ലേ, അതേ മോഡലിൽ തന്നെ സാധനം. പക്ഷേ അതുപോലെ അത്ര ഭംഗിയായിട്ടൊന്നും സൂക്ഷിച്ചിട്ടൊന്നുമില്ല. ഇവിടെ നമ്മുടെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ സാധനം നല്ല പെയിൻ്റൊക്കെ അടിച്ച് പറ്റിയ ഇത് ഇതൊക്കെ അല്ലേ, ഇത് ഇപ്പോൾ പുളിഞ്ഞി നാമാവശേഷമായ പോലത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെയല്ല പറയണേ, ആ അതേപോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. പുളിഞ്ഞു 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 ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആണല്ലോ. അപ്പം അതിൽ നിന്ന് കയറി നോക്കാം, വീഴൊന്നറിയാൻ പാടില്ല. സീലിംഗ്, അതായത് ഞാൻ പറഞ്ഞില്ല ആ നേരത്തെ ഈ പലകിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈന്തപ്പനയുടെ കോല് നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഫ്ലോർ ചെയ്തേക്കണം. അങ്ങനെയാണ് ഈ മുകളിൽ കോൺക്രീറ്റിൻ്റെ സംഭവം സെറ്റ് ചെയ്തേക്കണേട്ടാ. അപ്പം അതിൻ്റെ മുയറ്റം മുകളിലാണ് കയറിയിരിക്കണത്. അപ്പം ആദ്യത്തെ നിലയിലാണ് ഞാൻ കയറി നിൽക്കണത് കണ്ട. ഇങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഓ, മുകളിൽ കയറിയിട്ട് എട്ടിൻ്റെ പണി കണ്ടിട്ട് ഇറങ്ങാനായിട്ടോ. അതെ, ഈ കൽപ്പൂട്ടിയുടെ നാളെ അറിയും, സ്റ്റെപ്പൊക്കെ സ്ലോപ്പ് പോലെ, അതും വളരെ വീതി കുറഞ്ഞ സ്റ്റെപ്പാണ്. എങ്ങും പിടിക്കാനും പറ്റണില്ല. ഓ, ഇറങ്ങി ഭാഗ്യത്തിന് താഴെത്തി. ഇവിടെയും ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കയറിയതിലും ഒത്തിരി വീതിയുള്ള സ്റ്റെപ്പാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തി വീഴുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും കയറി നോക്കാം.
പണ്ടത്തെ കോൺക്രീറ്റും സംഭവമൊന്നും അല്ലല്ല. അത് കാരണം എത്രത്തോളം ഉറപ്പുണ്ടാവുന്ന അറിയാൻ പാടില്ല. ഇവിടം വരും വലിയ കുഴപ്പമില്ല, ചിലപ്പോൾ അങ്ങടൊക്കെ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിഞ്ഞ് നേരെ താഴേക്ക് പോവും. അതേപോലത്തെ സീനാണ് ഇവിടെ. എന്തായാലും ഞാൻ കാണിച്ചു തരാം, ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, ഇതിൻ്റെ മുകളിലേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അതെ നമ്മുടെ കമ്പിക്ക് വേറെ ഇട്ടേക്കണത് ഈ ഈന്തപ്പനയുടെ കോലാണല്ലോ, അതാണ് നേരെ താഴേക്ക് പോവും. അതുകൊണ്ടാണ് ഇവിടം വരെ കയറിയേക്കണം, നേരെ അപ്പുറത്തേക്ക് കയറണില്ല. ഇതേപോലത്തെ റൗണ്ടിലുള്ള കോട്ട കണ്ടേക്കണത് പാലക്കാട് ഫോർട്ടിലൊക്കെ പോയപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പീരങ്കി വെക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലൊരു ഹോൾ ഉണ്ടല്ലോ, കുള്ളി കൂടുന്ന് കയറി നോക്കട്ടെ. എത്തി, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വെറുതെ റൗണ്ട് മാത്രമേ ഉള്ളല്ലോ, ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് വല്ല പീരങ്കിയൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ച്. കണ്ടാ പാറ വെച്ച് സെറ്റ് ചെയ്തേക്കണം, ഇവരങ്ങോട് സംരക്ഷിക്കണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോയേക്കണം. അപ്പോൾ ഞാൻ ആലോചിക്കണേ, ഇപ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറരുത്, അല്ലെങ്കിൽ ഇവർ ഇതിൻ്റെ മുകളിൽ എങ്ങനെ വരും, ചിലപ്പോൾ ടോപ്പിൽ കൂടി വല്ല വഴി ഉണ്ടായിരുന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള സാധനമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതായിരിക്കുള്ളൂ. അവിടെ ഇരുന്നായിരിക്കും എന്തെങ്കിലും സംഭവമൊക്കെ സെറ്റ് ചെയ്തത് വെച്ച്. ഈ തൂണിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കിയാൽ എൻ്റെ കൈ പിടിച്ചിട്ട് കൂടെ എത്തണില്ല, അത്രയ്ക്ക് വണ്ണമുള്ള തൂണാണ്. പിന്നെ ഇത് പണ്ട് കാലത്ത് ഇനി സംഭവം ഇരുമ്പിൻ്റെ ചങ്ങലയും കുളത്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ. എന്തായാലും അന്നത്തെ പണിയൊക്കെ സമ്മതിക്കണമല്ലേ. നോക്കി ഇറങ്ങാം, എന്തെങ്കിലും വല്ല പണി കിട്ടും. നമുക്ക് ഇവിടെ ആരും വന്നില്ല. ഇത് ഈ ടൈപ്പ് പാറകൾ കൊണ്ടാണ് ചെയ്തേക്കണത്, പാറയും കളിമണ്ണും കൂടി ഇടക്കിടക്ക് വെച്ചിട്ടാണ്. ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നാവും ഇതൊക്കെ. ആ നമുക്ക് ഏലസ് കിട്ടിയിട്ടാ. ആ ഏലസ് ഒന്നും അല്ലെന്നോണ്ട് ഇതെന്താണ്, ബുള്ളറ്റിൻ്റെ പണ്ടത്തെ ആ ഇരട്ടക്കോട് തോക്കെന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ബുള്ളറ്റ് പോലെ ഇരിപ്പുണ്ടേ. ബ്രിട്ടീഷെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സാധനം ഒരുക്കതേ, 303 ബ്രിട്ടീഷ്. പിന്നെ എന്തോ സംഭവമുണ്ട് ഇതിന് സാധനം. ഉള്ളിലൊന്നുമില്ല, ഉള്ളിൽ മണ്ണ് കയറിയിരിക്കുന്നു. എന്നാലും ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കണ്ടാട്ടെ, ഇത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആ തോക്കൊക്കെ ഇങ്ങനെ അടുത്തെടുത്തിട്ട് ഉള്ളിലിട്ടിട്ട് സംഭവം സെറ്റ് ചെയ്യണത്. കൊള്ളാം, അപ്പോൾ അത് തന്നെ ആയിരിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞേക്ക്. ഇനി അത് മാത്രമല്ല കേട്ടോ, ഞാനിവിടെ നിലത്തൊക്കെ നോക്കി കിടന്നപ്പോഴേ ഈ ഒരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട്. താക്കോലാണെന്ന് തോന്നണം, പണ്ടത്തെ എന്തെങ്കിലും ആയിരിക്കും. അതേ മോട്ട് ഇരിപ്പുണ്ടേ, ഒറ്റ ഇത് ഒറ്റ ഗാഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവമുണ്ട്. സ്വർണ്ണമൊന്നുമല്ല കേട്ടോ, എന്ത് ലോഹമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു ഇരുട്ടുമുറി പോലെ ഉണ്ട് കേട്ടോ, നമുക്ക് ചെന്ന് നോക്കാം എന്തെങ്കിലും സംഭവം ഉണ്ടാകാൻ നോക്കാട്ടാ. ആരും പേടിക്കരുത്, ഒന്നും കാണുന്നില്ല, ഭയങ്കര നിശബ്ദത മാത്രം. ഇത് പഴയ മറ്റേ വിറക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലല്ല, ഒന്ന് ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ, ബൈ.